ഹലോ, വെൽക്കം ടു സെൻസ് കിച്ചനെറ്റ്. വളരെ രുചികരമായ ഒരു ഈവനിങ് സ്നാക്കാണ് കോഴിക്കാൽ. കോഴിക്കാൽ എന്ന് പറയുമെങ്കിലും കോഴി കൊണ്ടല്ല ഇത് തയ്യാറാക്കുന്നത്. കപ്പ കൊണ്ട് തയ്യാറാക്കുന്ന ഈ തലശ്ശേരി വിഭവം ഏതൊരാൾക്കും വളരെ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമേ തന്നെ കപ്പ വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി അരിഞ്ഞെടുത്ത കപ്പ വെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കുക. അപ്പോൾ കപ്പയിലെ ആ സ്റ്റാർച്ച് ഒന്ന് പോയി കിട്ടും. ഇനി ഇതിൻ്റെ മാവിലേക്ക് ചേർക്കാൻ ആവശ്യമായ 1 കഷ്ണം ഇഞ്ചി, 1 7 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളകും ഇതെല്ലാം കൂടി നന്നായി ചതച്ചെടുക്കുക. ഇനി മാവ് തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടലപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/3 പിഞ്ച് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ച് മാവ് തയ്യാറാക്കിയെടുക്കുക. ഇനി ഈ മാവിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വളരെ സാവധാനത്തിൽ മാവ് കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി പുരട്ടിയെടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് മാറ്റിവെക്കുക. അതിനുശേഷം എണ്ണയിൽ വറുത്തെടുക്കാം. വറുക്കാനെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതിൻ്റെ മാവ് താഴെ ഊറി വന്നിട്ടുണ്ടാകാം. അപ്പോൾ ഇത് വളരെ പതിയെ 1 കപ്പയുമായി യോജിപ്പിച്ച് കുറച്ച് കപ്പ എടുത്ത് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് എണ്ണയിൽ വറുത്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ വളരെ രുചികരമായ വെജിറ്റേറിയൻ കോഴിക്കാല് തയ്യാറായിട്ടുണ്ട്. ഇതിനൊരല്പ എരിവ് മുന്നിട്ട് നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു രുചി. ഇത് ചെറു ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.